കോട്ടയം ബൈ സ്റ്റെൻത്ത് ഗവൺമെന്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. തോമസ് കൂട്ടൂരിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. രണ്ട് പ്രതികളും 500,000 രൂപ പിഴയടയ്ക്കണം. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സിസ്റ്റർ അഭയ കേസിൽ ഫാദർ തോമസ് കൂട്ടൂരിന് ഇരട്ട ജീവപര്യന്തം തടവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. തടവ് ശിക്ഷയ്ക്കൊപ്പം രണ്ട് പ്രതികളും 500,000 രൂപ പിഴയടയ്ക്കണം. കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയ കുറ്റത്തിന് ഫാദർ തോമസ് കൂട്ടൂർ 1,00,000 രൂപ അധികം പിഴയടയ്ക്കണം. IPC 302-201 വകുപ്പുകൾ പ്രകാരമാണ് കോടതി പ്രതികളെ ശിക്ഷിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് ഫാദർ തോമസ് കൂട്ടൂരിന് 7 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. ശിക്ഷാവിധി കേൾക്കുവാൻ ഫാദർ തോമസ് കൂട്ടൂരും സിസ്റ്റർ സെഫിയും CBI കോടതിയിൽ എത്തിയിരുന്നു. ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് രാവിലെ 11:10 കോടതിയിൽ വാദം ആരംഭിച്ചു. പ്രതികൾ കൊലക്കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നും അതിനാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷയോ ജീവപര്യന്തമോ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഫാദർ തോമസ് കൂട്ടൂർ കോൺവെന്റിൽ അതിക്രമിച്ചു കയറി കുറ്റകൃത്യം നടത്തിയെന്നത് ഗൌരവതരമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. മൂന്നാം പ്രതിയായ സെഫി ഇരയ്ക്കൊപ്പം താമസിച്ചിരുന്നയാളാണെന്നും അവരാണ് കൃത്യത്തിൽ പങ്കാളിയായതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതിനിടെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണോ എന്ന് കോടതി ചോദിച്ചു. അല്ലെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. പ്രോസിക്യൂഷന്റെ വാദത്തിനിടെ പ്രതികൾ മരണശിക്ഷ അർഹിക്കുന്നില്ലെന്നും കോടതി പരാമർശം നടത്തി. ക്യാൻസർ രോഗിയായതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഫാദർ തോമസ് കോട്ടൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. താൻ നിരപരാധിയാണെന്ന് കോട്ടൂർ ആവർത്തിച്ചു. പ്രായവും രോഗവും കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് വേണമെന്നും ആവശ്യപ്പെട്ടു. ഫാദർ കോട്ടൂരിനെ കോടതി അടുത്തേക്ക് വിളിപ്പിച്ച് വിവരങ്ങൾ ആരായുകയും ചെയ്തു. ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് സിസ്റ്റർ സെഫിയും കോടതിയിൽ പറഞ്ഞു. 11:35 ശിക്ഷാവിധിയിലുള്ള വാദം പൂർത്തിയായി. തുടർന്നാണ് CBI പ്രത്യേക കോടതി ജഡ്ജി കെ സനിൽകുമാർ പ്രതികളുടെ ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അഭയാക്കൊലക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധിച്ചത്. രണ്ട് പ്രതികൾക്കുമെതിരായ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കൽ കുറ്റവും കോടതി ശരിവച്ചു. പ്രതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം സിസ്റ്റർ അഭയ നേരിട്ട് കണ്ടതിനെ തുടർന്ന് ഇരുവരും ചേർന്ന് അഭയെ തലക്കടിച്ചു വീഴ്ത്തി കിണറ്റിലിട്ടു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. കോൺവെന്റിൽ അതിക്രമിച്ചു കടന്നുവെന്ന കുറ്റം കൂടി കോട്ടൂരിനുണ്ട്. 28 വർഷം നീണ്ട നടപടികൾക്ക് ഒടുവിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് പ്രത്യേക CBI കോടതി ജഡ്ജി കെ സനൽകുമാർ കണ്ടെത്തിയത്. കോൺവെന്റിൽ മോഷണത്തിനെത്തിയ അടയ്ക്കാരാജുവിന്റെ മൊഴിയും കേസിൽ തങ്ങൾക്ക് അനുകൂലമായ പ്രചാരണം നടത്താൻ ഫാദർ കോട്ടൂർ സമീപിച്ച പൊതുപ്രവർത്തകനായ കളർകോട് വേണുഗോപാലിന്റെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. അഭയുടെ മുറിയിൽ ഒപ്പം താമസിച്ചിരുന്ന സിസ്റ്റർ ഷേർലി അടക്കമുള്ള 8 സാക്ഷികൾ വിചാരണക്കിടെ കൂറുമാറി. കോൺവെന്റിന്റെ അയൽപ്പക്കത്തുള്ള സഞ്ജു പി മാത്യു മജിസ്ട്രേറ്റിനു മുന്നിൽ നൽകിയ രഹസ്യമൊഴി പോലും തിരുത്തി. സഞ്ജുവിനെതിരായ കേസുമായി CBI മുന്നോട്ടു പോവുകയാണ്. സാഹചര്യ തെളിവുകളും ബ്രെയിൻ മാപ്പിംഗ്, ബ്രെയിൻ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ്, പോളിഗ്രാഫിക് ടെസ്റ്റ്, നാക്കോ ടെസ്റ്റ് എന്നീ ശാസ്ത്രീയ പരിശോധനകളും പ്രതികൾക്ക് കുറ്റത്തിലുള്ള പങ്ക് തെളിയിക്കാൻ CBIക്ക് സഹായകമായി. ചൊവ്വാഴ്ച രാവിലെ 3-ാമതായാണ് അഭയാക്കേസ് കോടതി പരിഗണിച്ചത്. CBIക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ എം നവാസ് ഹാജരായി. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരാണ് യഥാക്രമം 1, 3 പ്രതികൾ. CBIയുടെ കുറ്റപത്രത്തിൽ 2-ാം പ്രതിയായിരുന്ന ഫാദർ ജോസ് പൂത്രക്കയലിനെ വിചാരണ കൂടാതെ കോടതി വിട്ടയച്ചിരുന്നു. കേസ് അന്വേഷണത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 4-ാം പ്രതി മുൻ ASI VV അഗസ്റ്റിനെയും കുറ്റപത്രത്തിൽ നിന്ന് CBI ഒഴിവാക്കി. ഇതിൽ പൂത്രക്കയലിനെ വീണ്ടും കേസിൽ പ്രതിയാക്കാൻ സാധ്യതയുണ്ട്. ഇതിനുവേണ്ടി സുപ്രീംകോടതിയെ CBI സമീപിക്കും. കോട്ടയം BCM കോളേജിൽ പ്രീഡിഗ്രി 2-ാം വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ സിസ്റ്റർ അഭയെ 1992 മാർച്ച് 27 കോട്ടയം ബൈ സ്റ്റെൻത്ത് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CBI കേസ് ഏറ്റെടുത്തുവെങ്കിലും 16 വർഷത്തിന് ശേഷമാണ് ഫാദർ തോമസ് കൂട്ടൂർ, ഫാദർ ജോസ് പൂത്രക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ അറസ്റ്റ് ചെയ്തത്. 2019 ഓഗസ്റ്റ് 26 CBI കോടതിയിൽ ആരംഭിച്ച വിചാരണ ഈ മാസം 10 പൂർത്തിയായി. 49 പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിച്ചു. 8 പേർ കൂറുമാറി. പ്രതിഭാഗത്തു നിന്ന് ഒരു സാക്ഷിയെ പോലും വിസ്തരിച്ചില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.